നമസ്കാരം മലയാള ഭാഷാ പഠനം ആസ്വാദ്യകരമാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബി സ്ക്വയർ മീഡിയ അണിയിച്ചൊരുക്കുന്ന മലയാളം എൻ്റെ മാതൃഭാഷ പരമ്പരയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുകയാണ് മാതൃഭാഷ പഠനവുമായി ബന്ധപ്പെട്ട് വിഷയ കേന്ദ്രീകൃതമായ സമഗ്രതയും കൃത്യതയും ഉറപ്പുവരുത്തുവാൻ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിനെ ഞങ്ങൾ ആശ്രയിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളെയാണ് അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോയുടെയും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോകൾ നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോകളും ഒപ്പം ചാനലിനെക്കുറിച്ചുള്ള വിവരങ്ങളും എത്തിക്കുവാൻ ശ്രമിക്കുക ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് മലയാള പാടാവലി പത്താം തരത്തിലെ ഓണമുറ്റത്ത് എന്ന കവിതയാണ് ആധുനിക കവിത്രയത്തിന് ശേഷം മലയാളം കണ്ട ശ്രേഷ്ഠ കവികളിൽ പ്രമുഖനായിരുന്ന വൈലോപ്പള്ളി ശ്രീധരമനോൻ എഴുതിയ വിട എന്ന സമാഹാരത്തിലെ ഓണസ്മൃതികൾ ഉണർത്തുന്ന കവിതയാണ് ഓണമുറ്റത്ത് കവിതയുടെ വിശകലനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കവിയെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ നമുക്ക് അറിയുവാൻ ശ്രമിക്കാം മാമ്പൂവിൻ്റെ മണവും കൊണ്ടെത്തുന്ന വൃശ്ചികക്കാറ്റ് മലയാളിയുടെ ഓർമ്മകളിലേക്ക് സങ്കടത്തിൻ്റെ ഒരു അശ്രുധാരയും കൊണ്ടുവരുന്നുണ്ട് അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ എന്ന് തുടങ്ങി കണ്ണീരുമായി നമ്മൾ ചൊല്ലി അവസാനിപ്പിച്ച വൈലോപ്പള്ളിയുടെ മാമ്പഴത്തിലൂടെ മലയാളി അനുഭവിച്ചറിഞ്ഞ പുത്രദുഖം ഒരു പക്ഷേ ദേശഭേദമില്ലാതെ കാലഭേദമില്ലാതെ ഭൂമിയുടെ അനശ്വരമായ മാതൃത്വത്തിലേക്ക് തിരിച്ചുപോയ നിരവധി പുത്രന്മാർക്ക് വേണ്ടിയുള്ള സ്മരണാഞ്ജലി തന്നെ ആയിരുന്നിരിക്കാം ശ്രീ എന്ന തൂലിക നാമത്തിൽ എഴുതി തുടങ്ങിയ വൈലോപ്പള്ളി ശ്രീധരമനോൻ്റെ കവിതകൾ കാച്ചിക്കുറുക്കിയ കവിതകൾ എന്നാണ് പരക്കെ അറിയപ്പെട്ടിരുന്നത് കവിയുടെ കവിതകൾ പലതും മലയാള ഭാഷയിൽ തന്നെ ഒരു ഭാവുക പരിവർത്തനം സൃഷ്ടിക്കുവാൻ പര്യാപ്തമായിരുന്നു കേരളത്തിലെ ജന്മിത്വത്തിൻ്റെ അവസാന പിടിമുറുക്കൽ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാന പ്രവർത്തനങ്ങൾ രണ്ട് ലോക മഹായുദ്ധങ്ങൾ അതിൻ്റെ ഫലമായുണ്ടായ പട്ടിണി ദാരിദ്ര്യം ഇങ്ങനെ തീർത്തും അശാന്തമായ ഒരു കാലഘട്ടത്തിൽ തൻ്റെ യൗവനകാലം കഴിച്ചുകൂട്ടിയ കവിയുടെ സാമൂഹ്യ പ്രതികരണങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മെയ് പതിനൊന്നിന് എറണാകുളം ജില്ലയിലാണ് കവി ജനിച്ചത് സസ്യശാസ്ത്രത്തിൽ ബിരുദമെടുത്തതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഹൈസ്കൂൾ പ്രധാന അധ്യാപകനായി ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചു എല്ലാ മരുഭൂമികളെയും നാമകരണം ചെയ്തു മുന്നേറുന്ന അജ്ഞാതനായ പ്രവാചകനെ പോലെ മലയാളിയുടെ വയലുകൾക്കും തൊടികൾക്കും സഹ്യപർവ്വതത്തിനും കൈപ്പവല്ലരിക്കും മണത്തിനും മഴകൾക്കും എല്ലാം കവിതയിലൂടെ അനശ്വരതയുടെ നാമം നൽകിയ വൈലോപ്പള്ളി കേരളത്തിന്റെ പുൽക്കൊടിത്തുമ്പുകളെ ഹരിതാഭയെ പ്രകൃതി സൗന്ദര്യത്തെ ആകെ നെഞ്ചേറ്റിക്കൊണ്ട് എല്ലാ സമുദ്രങ്ങൾക്കും ഇതേ വളർന്നു നിൽക്കുകയാണ് മാമ്പഴം സഹ്യന്റെ മകൻ ശ്രീരേഖ കുടിയൊഴിക്കൽ ഓണപ്പാട്ടുകാർ വിത്തും കൈക്കോട്ടും കടൽക്കാക്കകൾ കന്നിക്കൊയ്ത്ത് കയ്പവല്ലരി വിട മകരക്കൊയ്ത്ത് കുന്നിമണികൾ കുരുവികൾ മുകുളമാല കൃഷ്ണമൃഗങ്ങൾ ആസാം പണിക്കാർ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ രചനകളിൽ ചിലതു മാത്രമാണ് സാഹിത്യ നിപുണൻ ബഹുമതി മദ്രാസ് ഗവൺമെൻറ് അവാർഡ് ആസാൻ പ്രൈസ് സോവിയറ്റ് ലാൻഡ് നെഹ്റു പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം വയലാർ പുരസ്കാരം എം ബി പോൾ പുരസ്കാരം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പുരസ്കാരം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ഇവയൊക്കെ വൈലോപ്പള്ളിയുടെ സർഗപ്രക്രിയക്ക് പൊങ്ങലുകൾ ചാർത്തിയ പുരസ്കാരങ്ങളായിരുന്നു സാഹിത്യപ്രവർത്തക സഹകരണ സംഘം കേരള സാഹിത്യ അക്കാദമി ഇവയിൽ അംഗമായി വൈലോപ്പള്ളി പ്രവർത്തിച്ചിട്ടുണ്ട് ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽക്കൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പവും എന്ന് കയ്പവല്ലരിയിലൂടെ മലയാളിയെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ സർഗനൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നമ്മോട് വിട പറഞ്ഞു വൈലോപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയ വിട എന്ന കാവ്യ സമാഹാരത്തിലെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന കവിതയാണ് ഓണമുറ്റത്ത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെയും ഗ്രാമീണ ശാലീനതകളുടെയും ഭംഗി വാങ്മയ ചിത്രങ്ങളിലൂടെ മനോഹരമായി അവതരിപ്പിക്കുന്ന കവി അവയ്ക്ക് ഓണ പരിവേഷം നൽകുകയാണ് മാലോകരെല്ലാവരും ഒന്നുപോലെ എന്ന സമത്വ സുന്ദരമായ സന്ദേശം പങ്കുവയ്ക്കുന്ന ഓണത്തെ വരവേൽക്കുവാൻ മലയാള നാട് ഒരുങ്ങി നിൽക്കുന്നതാണ് കാവ്യ വിഷയം പ്രകൃതിയുടെ സൂക്ഷ്മ താളവും ചലനവും നിരീക്ഷിച്ച ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിൽ കവിത എഴുതുവാൻ കഴിയൂ നിലാവാൽ കമുകിൻ പൂവരി തൂകിക്കൊണ്ട് നേരത്തെ തന്നെ വഴിയിൽ എതിരേറ്റു നിൽക്കുന്ന രാവ് മനുഷ്യ മനസ്സിൽ വേരുറച്ച ഓണസങ്കല്പങ്ങളുടെ ആഴത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു സമത്വ സങ്കല്പങ്ങളുടെ ചക്രവർത്തിയായ മാവേലി മന്നനെ മണിപീഠത്തിലിരുത്തി ആദരിക്കുന്ന കവി ഇവിടെ പുള്ളുവനായി മാറുകയാണ് നാടിനു വേണ്ടി പാടുന്ന സമഭാവനയ്ക്ക് വേണ്ടി പാടുന്ന പുള്ളുവൻ ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം കേരനാടിൻ്റെ ദേശീയോത്സവമായ ഓണത്തെ എങ്ങനെ പ്രകൃതി വരവേൽക്കുന്നുവെന്ന വർണ്ണനയോടെയാണ് കവിത ആരംഭിക്കുന്നത് ഈ മലനാടിൻ്റെ മാമലാടിന്റെ മലയാളനാടിൻ്റെ വായുവിൽ പോലും മധുരവും ഉദാരവുമായ ഒരു വികാരം അലതല്ലി നിൽക്കുന്നുണ്ട് അത് മഞ്ഞിൻ്റെ ഈറനണിഞ്ഞ വിശുദ്ധമായ ഭാവം കൂടിയാണ് ഓണമെന്ന മലയാളിയുടെ ശ്രേഷ്ഠ വികാരത്തെ കുറിച്ച് തന്നെയാണ് കവി പറയുന്നത് ആ ശ്രേഷ്ഠ വികാരത്തെ വരവേൽക്കുവാൻ പ്രകൃതിയിലെ ഓരോ പുല്ലും പൂവും എങ്ങനെ അണിഞ്ഞൊരുങ്ങുന്നുവെന്ന വർണ്ണനയിലേക്ക് കവിത കടക്കുകയാണ് ഈ മലനാട്ടിൻ വായുവിലുണ്ടൊരു മധുരോദാര വികാരം ൊടുത്തൊരു പാവനഭാവം മഴ കൊണ്ടാലും പാവം തുമ്പകൾ മലരിൻ കൂടെ നിറച്ചു വിറച്ചേ നിൽക്കുകയാണല്ലോ മേടുകൾ തോറും തിരികൾ തെറുത്തുകൊളുത്താനൊ മുഹൂർത്താത്തു മടങ്ങിയ കരവിരലോടെ ദീപക്കുറ്റികൾ നാട്ടിയിരിപ്പൂ നറുമുക്കുറ്റികൾ ഏതു മുറങ്ങാതെമ്പാടും വയലേലകൾ തോറും നടുവിൽ പുൽക്കീരിയും വെള്ളിത്താലമെടുത്തു നിറന്നുലസിപ്പൂ നെയ്യാമ്പലുകൾ നിലാവൽ കമുകിൻ പൂവരി തൂകി നിൽക്കും മാവേലി തമ്പുരാന് ഏറെ ഇഷ്ടപ്പെട്ട പൂവാണ് തുമ്പപ്പൂവ് അതിന് പിന്നിലൊരു കഥയുണ്ട് നമ്മൾ പൂക്കളം തീർക്കുവാൻ കൂടുതലായി ശേഖരിക്കുന്നത് നല്ല നിറവും മണവുമുള്ള പൂക്കളയാണ് തുമ്പപ്പൂവിന് ഇത് രണ്ടുമില്ല മാവേലി മന്നൻ എഴുന്നള്ളുമ്പോൾ തങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുവാനായി ഓരോ പൂവും മത്സരിക്കുമ്പോൾ പ്രത്യേകത ഒന്നുമില്ലാത്ത തുമ്പപ്പൂവിന് അപകർഷതാബോധം തോന്നി എന്നാൽ തുമ്പപ്പൂവിൻ്റെ ലാളിത്യം തിരിച്ചറിഞ്ഞ മഹാബലി തുമ്പപ്പൂവിനെ അടുത്ത് തൻ്റെ നിറുകയിൽ ചൂടി എന്നാണ് ഐതിഹ്യം അങ്ങനെ മാവേലി മന്നൻ്റെ അരുമയായി മാറിയ തുമ്പ നിന്നു പെയ്യുന്ന കർക്കിടക മഴ ഏറെക്കൊണ്ട് വിറച്ചിട്ടും മലരിൻ കൂടകൾ നിറച്ച് മേടുകൾ തോറും ഓണത്തിനെ വരവേൽക്കുവാൻ കാത്തിരിക്കുകയാണ് അടുത്തത് മുക്കൂറ്റിയുടെ ഊഴമാണ് കൂട്ടുകാർ മുക്കൂറ്റി കണ്ടിട്ടുണ്ടാവും അല്ലേ തറയോട് ചേർന്ന് വളരുന്ന ചെടിയാണ് മുക്കുറ്റി മഞ്ഞ നിറത്തിലുള്ള അതിൻ്റെ പൂക്കൾ തറയിൽ നിന്നും മുകളിലോട്ട് ഉയർന്നാണ് നിൽക്കുന്നത് ഇത് കണ്ടിട്ട് കവിക്ക് തോന്നുന്നത് മുക്കുറ്റി തിരികൾ തെർത്ത് വെച്ച് വിളക്ക് കൊളുത്തുവാൻ ഏറെ അനുയോജ്യമായ മുഹൂർത്തം കാത്ത് അക്ഷമയോടെ കുഴഞ്ഞു മടങ്ങിയ കൈവിരലുകളോടെ ദീപക്കുറ്റികൾ നാട്ടിയ പോലെ നിൽക്കുന്നതായാണ് എത്ര മനോഹരമായ കൽപ്പന നെയ്യാമ്പലുകളോ അല്പം പോലും ഉറങ്ങാതെ എല്ലാ വയലുകളുടെയും നടുവിൽ സ്വർണ്ണക്കിഴി എരിഞ്ഞു കത്തുന്നത് പോലെ വെള്ളിത്താലമെടുത്ത് നിൽക്കുകയാണ് കൂട്ടുകാർ വെള്ളയാമ്പൽ പൂവ് കണ്ടിട്ടുണ്ടാവുമല്ലോ വെള്ള ബളങ്ങൾക്ക് നടുവിൽ കാണുന്ന പിന്നീട് കായായി പരിണമിക്കുന്ന സ്വർണ്ണ ഭാഗം കണ്ടിട്ട് വെള്ളിത്താലത്തിൽ എരിഞ്ഞുകത്തുന്ന സ്വർണക്കിഴിയായി കവിക്ക് തോന്നുകയാണ് ഇങ്ങനെ ഒരുങ്ങിയ പ്രകൃതിയിൽ കാലേക്കുട്ടി തന്നെ നിലാവ് നിറഞ്ഞ രാത്രിയിൽ ആ നിറഞ്ഞ നിലാവ് കമുകിൻ പൂവരി തൂങ്ങിയതുപോലെ മനോഹരമാക്കിയ വഴിയിലൂടെ എഴുന്നള്ളുകയാണ് രാജകീയ പ്രൗഢിയോടെ ഓണത്തപ്പൻ ഇങ്ങനെ വരവേൽക്കപ്പെടുന്ന മാവേലി മന്നനെ സ്വാഗതം ചെയ്യുവാൻ ആർപ്പു വിളിക്കുവാൻ ഉണ്ണികളോടും അലകടലിനോടും ആവശ്യപ്പെടുന്ന കവി കൊച്ചരുവികളോടും ചെറുകഞ്ഞികളോടും ആവശ്യപ്പെടുന്നത് ആർപ്പുവിളികൾക്കും മേലെ ഉയരുന്ന കുരവീടാനാണ് കാരണം ഇത്രമേൽ വിശിഷ്ടനായ മറ്റൊരതിഥി നമുക്കിനി വരാനില്ല മലയാളിയുടെ സമത്വദാഹങ്ങളുടെ കാഴ്ച അവസാനിക്കുന്നത് മാവേലി മന്നനിൽ തന്നെയാണെന്ന് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് കവി ആർപ്പുവിളിക്കുവിനുണ്ണികളെ അലക്കടലെ മേന്മേൽ കുറവൊച്ചെറുകന്യകളെ നല്ലതിഥി നമുക്കിനിയാരിതുപോലെ നീളും മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടല വിരലാൽ നീട്ടിയും ഓമൽ കവിളുതുടുത്തും തെല്ലൊരു നാണത്തോടു പരുങ്ങിയൊരുങ്ങിടുമോണ കോടിയുടു പനിനീരാൽ കൊച്ചുകിനാവുകൾ മണിപീഠത്തിലിരുത്തൂ മലയാള മണിപീഠത്തിൽ പിന്നീട് നീണ്ട മലയിടുക്കുകളിലൂടെ ഉദിച്ചു വരുന്ന ഉഷസ്സിനെ വർണ്ണിക്കുകയായി കവി നീണ്ടുകിടക്കുന്ന എങ്ങനെ ചങ്ങലവട്ട അഥവാ വിളക്ക് പോലെ നീണ്ടു കിടക്കുന്ന മലയിലെ ദീപമായി ഉയരുന്ന ഉദയസൂര്യനെ തൻ്റെ ചുവന്ന വിരലുകളാൽ അല്പം നീട്ടി തുടുത്ത ഓമൽ കവിളുകളോടെ തെല്ലൊരു നാണത്തോടെ ഓണക്കോടിയൊടുത്ത് അല്പം ഒതുങ്ങിയെത്തുന്ന ഉഷസെ പനിനീരാൽ കഴുകൂ നീ ഓണത്തപ്പന്റെ പാദങ്ങൾ അതിനുശേഷം അദ്ദേഹത്തെ മലയാള തറവാടിൻ അങ്കണത്തിൽ ഒരുക്കിയിരിക്കുന്ന മണിപീഠത്തിലിരുത്തു മലയാളിയുടെ കൊച്ചു കിനാവുകൾ പോലും കൊച്ചു കിനാവുകൾ എന്ന് പ്രയോഗിക്കുന്നതിലൂടെ കൊച്ചു കുട്ടികളെ തന്നെയാണ് കവി അർത്ഥമാക്കുന്നത് കൊച്ചു കിനാവുകൾ പോലും പൂ തേടി അലഞ്ഞ് പൂക്കളമിട്ട് കാക്കുന്ന തങ്ങളുടെ അരജനെ രാജാവിനെ മുറപ്രകാരം ആദരിക്കൂ എന്നാണ് കവി ആവശ്യപ്പെടുന്നത് ഈ ഭാഗം വരെ നമ്മൾ പറഞ്ഞത് മലയാളദേശം ഓണത്തെയും ഓണത്തപ്പനെയും എങ്ങനെ വരവേൽക്കുന്നു എന്നാണ് വരവേൽപ്പിന് ശേഷം കവി ഒരു നാട്ടുനന്മയുടെ ഗായകനായി പുള്ളുവനായി മാറുകയാണ് പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ പായും കുടയും പായയും പിന്നെ പല കൈവേലകൾ ചെയ്യും പുഞ്ചകൾ കൊയ്യും കാലം കറ്റമെതിച്ചു കിതയ്ക്കും പെൺകുടിമാരുടെ കരളുകൾ തുള്ള കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കും ചാരെ ഞാനും കയ്യിലെ വീണ പെണ്ണും വെറ്റിലയൊന്നു മുറുക്കാനൊന്നു കുറിക്കാൻ നെല്ലുകിടച്ചാലായി വരവേൽപ്പിന് ശേഷം കവി കവിയൊരു നാട്ടുനന്മയുടെ ഗായകനായി പുള്ളുവനായി മാറുകയാണ് കവി പാടുകയാണ് പഴയൊരു പുള്ളുവനാണ് ഞാൻ പായും കുടയും നെയ്യുകയും പല കൈവേലകൾ ചെയ്യുകയും ചെയ്ത് ജീവിക്കുന്ന പുള്ളുവൻ പുഞ്ചപ്പാടം കൊയ്യുന്ന കാലത്ത് കറ്റമെതിച്ച് ക്ഷീണിച്ച ഗ്രാമ പെൺകൊടിമാരുടെ കരളിനെ സന്തോഷിപ്പിക്കുവാൻ ആ സന്തോഷത്തിൽ അവരുടെ കാലുകളെ കൊണ്ട് നൃത്തം ചെയ്യിക്കുവാൻ നല്ല നാടൻ പാട്ടുകൾ അവരുടെ അടുത്തിരുന്ന് പാടുന്നവനാണ് ഞാനും എൻ്റെ വീണപ്പെണ്ണും അതിന് പ്രത്യുപകാരമായി മുറുക്കാനായി വെറ്റിലയോ കുറിക്കാനായി നെല്ലോ ചിലപ്പോൾ കിട്ടിയേക്കും ഓണക്കാലത്ത് ഞങ്ങൾ ഉണരും തിരുവോണപ്പാട്ടുകളാണ് ഞങ്ങളുടെ പാട്ടുകൾ ഓണക്കാലത്തുണരും ഞാൻ തിരുവോണപ്പാട്ടുകളാണൻ പാട്ടുകൾ പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു കരഞ്ഞു ചിരിച്ചു കുടഞ്ഞോണത്തിൻ മധുരക്കറിമണിവായിൽ തേച്ചതു നൊട്ടി നുണച്ചു കളിക്കും കളി കണ്ടോണത്തപ്പൻ പൂത്തറമേൽപ്പനയോലക്കുടയും ചൂടിയിരിക്കേ ഓണക്കാലത്ത് ഉണരും ഞാൻ തിരുവോണ പാട്ടുകളാണ് ഞങ്ങളുടെ പാട്ടുകൾ ഇതാ പൊന്നിൻ ചിങ്ങം വന്ന് പിറന്നിരിക്കുന്നു കരഞ്ഞു ചിരിച്ചുകൊണ്ട് ഓണത്തിന്റെ മധുരക്കറി വായിൽ തേച്ചത് നൊട്ടിനുണഞ്ഞു കളിക്കുന്ന കളികൾ കണ്ട് മലയാള തറവാടിനങ്കണത്തിൽ പൂത്തറമേൽ പനയോലക്കുടയും ചൂടി മാവേലി മന്നൻ ഇരിക്കുന്നു അതിനരികെ വെൺമണലിൽ ഞാനും എൻ്റെ കയ്യിൽ ചാഞ്ഞുകിടക്കുന്നു കൊഞ്ചലോടെ എൻ്റെ പ്രിയമകളായ വീണയും ഓണത്തപ്പൻ്റെ ചാരയിരുന്ന് ഓണസ്മൃതികളെക്കുറിച്ച് പാട്ടുപാടുന്ന പുള്ളുവനാണ് താനെന്ന് സാഭിമാനം വീണ്ടും വീണ്ടും പറയുകയാണ് കവി പഴമയിലിഴയും പല്ലുകൊഴിഞ്ഞൊരു പാട്ടാണെന്നു പഴിക്കാമിന്നു പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ളവ പഴമോടരിയും പപ്പടവും തന്നാവതു വേഗമയക്കാൻ നോക്കാം ഇവരറിയുന്നീലൻ അഭിമാനം എന്നുടെ മുന്നിൽ ഗോമേതകമിഴിമിന്നും കാഞ്ചന സിംഹാസനമതിൽ മുത്തുക്കുടയും ചൂടിയിരിപ്പോ മഹാബലിമന്നൻ പിന്നെയും കവി പറയുകയാണ് ഞാനിങ്ങനെ പാടുമ്പോൾ പല പരിഷ്കാരികളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ പാട്ടുകൾ പഴമയിലിഴയും പല്ലുകൊഴിഞ്ഞ പാട്ടുകളാണെന്ന് അങ്ങനെയുള്ളവർ എന്നെ കാണുമ്പോൾ തന്നെ എന്റെ പാട്ട് കേൾക്കാതെ തന്നെ എന്നെ ഒഴിവാക്കുവാനായി പഴവും അരിയും പപ്പടവും ഒക്കെ വേഗം കൊണ്ട് തരാറുണ്ട് എന്നാൽ അവരറിയുന്നില്ല എൻ്റെ അഭിമാനം എന്താണ് ആ അഭിമാനം എൻ്റെ മുന്നിൽ ഗോമേതകരത്നങ്ങൾ മിന്നും സ്വർണസിംഹാസനത്തിൽ മുത്തുകുടയും ചൂടിയിരിക്കുന്നത് മൂന്ന് ലോകവും ഭരിച്ച മഹാബലിയാണ് അതുതന്നെയാണ് എൻ്റെ അഭിമാനവും ഓണക്കവിത എന്നതിലുപരിയായി മലയാളക്കരയുടെ ജീവന സംഗീതമായി മാറിയ ഓണം ഓണമുറ്റത്ത് എന്ന കവിതയുടെ ആശയ വിശകലനം ഇവിടെ പൂർണമാവുകയാണ് ഇനി നമുക്ക് ഈ പദ്യഭാഗത്ത് നിന്നും വരാവുന്ന ചോദ്യങ്ങളിലേക്കും അവയുടെ ഉത്തരങ്ങളിലേക്കും കിടക്കാം ആദ്യത്തെ ചോദ്യം പഴമയിലിഴയും പല്ലുകൊഴിഞ്ഞൊരു പാട്ടാണെന്ന് പഴിക്കാമെന്ന് പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ളവർ പഴമോടരിയും പപ്പടവും തന്നാവതു വേഗം അയക്കാൻ നോക്കാം ഇവരറിയുന്നഭിമാനം ഇവിടെ കവി ആവിഷ്കരിക്കുന്ന വിചാരങ്ങൾ എന്തെല്ലാമാവാം ഇതിൻ്റെ ഉത്തരം ഓണമുറ്റത്ത് എന്ന വൈലോപ്പള്ളി കവിത പഴമയും പുതുമയും തമ്മിലുള്ള സ്വതന്ത്രമായ ആശയസമരത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഓണമെന്ന അടിസ്ഥാന വികാരമാണ് കവി ഇതിനായി സ്വീകരിച്ചിരിക്കുന്നത് പഴമയുടെ പ്രതീകമായ പുള്ളുവനാണ് കവി പുള്ളുവന്റെ പാട്ട് പഴമയിലിഴയുന്ന പല്ലുകൊഴിഞ്ഞ പാട്ടാണെന്ന് പുതുതലമുറ പഴിക്കും കാരണം അവർ ജീവിക്കുന്നത് പുത്തൻ പരിഷ്കാരങ്ങളുടെ പിള്ള തൊട്ടിലാണ് പുതിയ തലമുറയിലെ ചിലർ പുള്ളുവന് പഴവും അരിയും പപ്പടവും കൊടുത്ത് അവന്റെ പാട്ടിന് കാതോർക്കാതെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നു പഴമയുടെ വീര്യം ഉള്ളിലാവാഹിച്ച പുള്ളുവന്റെ ആത്മാവിനെ പുതുതലമുറ അറിയുന്നില്ല കാലം മാറുമ്പോൾ നമ്മുടെ സംസ്കാരത്തിനും ഓണത്തിനുമെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങളെയാണ് കവി ഇവിടെ സ്മരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശമാണ് ഓണാഘോഷത്തിൻ്റെ അകക്കാമ്പ് വർത്തമാനകാലത്ത് ഈ പ്രസ്താവന എത്രത്തോളം പ്രസക്തമാണെന്ന് ചർച്ച ചെയ്യുക ഉത്തരം മലയാളികളുടെ ദേശീയോത്സവമാണ് ഓണം ജാതി മത വർഗ ചിന്തകളൊന്നുമില്ലാതെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് നിത്യവും ഓർമ്മിപ്പിക്കുന്ന മഹത്തായ ആശയമാണ് ഓണം പൂക്കളം തീർത്തും പൂപ്പൊലിപ്പാട്ടുകൾ പാടിയും ഊഞ്ഞാലാടിയും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും കേരളീയരെല്ലാം ഒരുമയോടെ ഓണം ആഘോഷിക്കുന്നു കാർഷിക സംസ്കാരമാണ് ഓണത്തിന്റെ അടിത്തറ ചിങ്ങക്കൊയ്ത്ത് കഴിഞ്ഞ് കർഷകന്റെ ും അറയും നിറയുമ്പോഴാണ് ഓണാഘോഷം വരുന്നത് അതുകൊണ്ട് തന്നെ ഓണം കാർഷികോത്സവം കൂടിയാണ് കർഷകരിൽ ജാതിഭേദമില്ല എവിടെയും തുല്യത മാത്രം സമഭാവന തന്നെയാണ് ഇതിൻ്റെ അകക്കാമ്പ് ഇന്ന് ഓണത്തിന് രൂപവും ഭാവവും മാറിയിരിക്കുന്നു എന്നാലും ഓണത്തിന്റെ അടിസ്ഥാന ഭാവത്തിന് മാറ്റമില്ല അടുത്ത ചോദ്യം മഹാബലിയുടെ വരവും അദ്ദേഹത്തെ സ്വീകരിക്കാൻ പ്രകൃതി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതും കവി വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെ ഉത്തരം മേടുകൾ തോറും പാവം തുമ്പകൾ പൂക്കുടയും നിറച്ച് മഴ കൊണ്ട് വിറച്ചു നിൽക്കുന്നു തിരികൾ തെറുത്ത് കൊളുത്താൻ പറ്റിയ മുഹൂർത്തം നോക്കി മുക്കുറ്റികൾ ദീപക്കുറ്റികൾ നിറച്ച് കാത്തു നിൽക്കുന്നു വയലേലുകളുടെ നടുവിൽ പൊൻപ്രഭ ചൊരിയുന്ന കിഴികളേന്തിയ വെള്ളിത്താലവുമായി നെയ്യാമ്പലുകൾ ശോഭിക്കുന്നു രാവിലെ നിലാവ് കമുകിൻ പൂവരി വീണുകിടക്കുന്ന വഴിയിലൂടെ ഓണത്തപ്പൻ എഴുന്നള്ളുന്നു കുട്ടികളും അലകടലും ആർപ്പുവിളിയോടെയും കൊച്ചരുവികളും ചെറുകന്യകമാരും വായ്ക്കുരവയോടെയും മഹാബലിയെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്നു അടുത്ത ചോദ്യം നീളും മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടല വിരലാൽ നീട്ടിയും ഓമൽ കവിള് തുടുത്തും തെല്ലൊരു നാണത്തോടെ മോണക്കോടി ഓണക്കോടിയടുത്തൊരു വിഷസ്സേ ഈ വരികളിലെ വാങ്മയ ചിത്രത്തിന്റെ ഭംഗി വിശദമാക്കുക ഉത്തരം ഓണത്തെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന പ്രഭാതത്തെയാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത് ചങ്ങലവട്ടയെടുത്ത് അതിൻ്റെ തിരുന്നാളം ഇളം ചുവപ്പുള്ള വിരലുകൊണ്ട് നീട്ടി അല്പം നാണത്തോടും തുടുത്ത കവിളോടും കൂടി ഓണക്കോടി ഉടുത്തു നിൽക്കുന്ന പ്രഭാത കന്യക അവിസ്മരണീയമായ ഒരു ദൃശ്യാനുഭൂതി പകർന്നു തരുന്നു കിഴക്കൻ മലനിരകളാണ് ചങ്ങലവിളക്കിൻ്റെ തട്ട് സൂര്യനാണ് തിരുന്നാളം തിരികത്തും പോലെ സൂര്യൻ ഉദിച്ചുയരുന്നു സൂര്യോദയം ഇവിടെ മഞ്ഞ് കലർന്നതാണ് മഞ്ഞിൽ ഇളം ചമപ്പുള്ള സൂര്യപ്രകാശം വർദ്ധിച്ച കാന്തി ഉളവാക്കും നേരിയ ഇരുട്ടുമാറി ചെമന്ന നിറംപൂശി പ്രഭാതം വരുന്നതിനെ കവി ഇവിടെ ദൃശ്യവൽക്കരിക്കുന്നു അടുത്ത ചോദ്യം പഴമയും പുതുമയും തമ്മിലുള്ള മനോഭാവം കവി കവിതയിൽ എങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നു ഇതിൻ്റെ ഉത്തരം ഓണത്തെ എതിരേൽക്കാൻ ജനങ്ങളോടൊപ്പം പ്രകൃതിയും അണിഞ്ഞൊരുങ്ങുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് ഓണമുറ്റത്ത് എന്ന കവിത ഓണക്കാലത്ത് പ്രകൃതി പൂക്കളാൽ സ്വയം അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി നിൽക്കുന്നു പണ്ട് ഓണക്കാലത്ത് പുള്ളുവന്മാർ ഓരോ വീടും കയറിയിറങ്ങി പാട്ടുപാടി ഓണത്തിൻ്റെ വരവ് അറിയിക്കുമായിരുന്നു ഇവിടെ കവി പുള്ളുവനായി മാറിയിരിക്കുന്നു പുള്ളുവൻ്റെ പഴമയിലിഴയുന്ന പാട്ട് കേൾക്കാൻ പുതിയ തലമുറയ്ക്ക് സമയമില്ല പഴവും അരിയും പപ്പടവും നൽകി പുള്ളുവനെ എത്രയും വേഗം പറഞ്ഞു വിടാനാണ് അവർ ശ്രമിക്കുന്നത് അതിനാൽ ആ പഴയ പാട്ടുകളുടെ ശക്തിയിലാണ് നാം പുലരുന്നതെന്ന സത്യം അവർ അറിയാതെ പോകുന്നു ഓണത്തിനടക്കം നമ്മുടെ സംസ്കാരത്തിനു വന്ന മാറ്റങ്ങളെ കവി ഓർക്കുകയാണ് ഏതു കാലത്തായാലും ദേശത്തായാലും നമ്മുടെ സംസ്കാരവും പാട്ടുകളും സംരക്ഷിക്കേണ്ടതാണെന്ന് കവി വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഓണമുറ്റത്ത് എന്ന കവിതയുടെ വിശകലനം ഇവിടെ അവസാനിക്കുകയാണ് ഉടൻ തന്നെ പണയമെന്ന പാഠഭാഗത്തിൻ്റെ ഒരു മനോഹര ആവിഷ്കാരവുമായി വീണ്ടും നമുക്ക് ഒത്തുചേരാം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾക്കനുസൃതമായി നിങ്ങൾക്ക് പരീക്ഷയിൽ കൂടുതൽ സഹായകരമാകുന്ന രീതിയിൽ ആ സിലബസിനനുസൃതമായ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും പുതിയ വീഡിയോകളായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും എത്രയും വേഗം അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊണ്ട് ചുരുക്കുന്നു നന്ദി നമസ്കാരം